സൈനിക ഉപകരണങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും അഭയം പ്രാപിക്കുന്നതിനും പരിശീലനത്തിനും പ്രവർത്തനങ്ങൾക്കുമുള്ള സൗകര്യമൊരുക്കുന്നതിനുമായി സൈന്യത്തിന് നേരിട്ട് കൈവശമുള്ളതോ പ്രവർത്തിപ്പിക്കുന്നതോ ആയ സൗകര്യങ്ങളാണ് സൈനിക താവളങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സൈനിക താവളങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് അമേരിക്കയാണ് അതായത് മുപ്പത്തിയെട്ട് സൈനിക താവളങ്ങളാണ് അമേരിക്ക മറ്റു രാജ്യങ്ങളിൽ മാത്രമായി പ്രവർത്തിപ്പിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ രാജ്യത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന മികച്ച ഇന്ത്യൻ സൈനിക താവളങ്ങളെ പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാം അതോടൊപ്പം ഇവയുടെ തന്ത്രപ്രധാനമായ പ്രാധാന്യങ്ങളെ പറ്റിയും നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒന്നാമതായി തജിക്കിസ്ഥാൻ ചുറ്റും സ്ഥലങ്ങളാൽ വലയം ചെയ്യപ്പെട്ട മധ്യേഷ്യയിലെ ഒരു രാജ്യമാണ് തജിക്കിസ്ഥാൻ തജിക്കിസ്ഥാൻ നിലവിൽ ഒരു ചെറിയ സൈന്യവും വ്യോമസേനയും മാത്രമാണ് പ്രവർത്തിപ്പിച്ചു പോരുന്നത് നിലവിൽ ഇന്ത്യ തജിക്കിസ്ഥാനിൽ രണ്ട് സൈനിക താവളങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു താലിബാനെതിരായ പോരാട്ടത്തിൽ ആയിരത്തി മുതൽ ഇന്ത്യ തജിക്കിസ്ഥാനിലെ ഫാർഖോർ അറബിയസ് ഉപയോഗിച്ചു പോരുന്നു മോശം അവസ്ഥയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം സോവിയറ്റുകൾ ഉപേക്ഷിച്ചതിനാൽ ഈ എയർബേസ് ഉപയോഗശൂന്യമായിരുന്നു രണ്ടായിരത്തി അഞ്ചോടെ എയർബേസ് പുനഃസ്ഥാപിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ നടപടികൾ ആരംഭിച്ചു അതോടൊപ്പം രണ്ടായിരത്തി ആറോടെ ഇന്ത്യൻ സർക്കാർ ഫാർഗോ എയർബേസിൽ മിക് ട്വന്റി നൈനിന്റെ ഒരു സ്ക്വാഡ്രോണിനെ വിന്യസിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു ഇതിനു പുറമെ ഐനി എയർബേസ് പൂർണ്ണമായി നവീകരിക്കാനും ആധുനികവൽക്കരിക്കാനും ഇന്ത്യ എഴുപത് ദശലക്ഷം ഡോളർ ചെലവഴിച്ചു എന്നിരുന്നാലും ഐനി എയർബേസിന്റെ ഈ നവീകരണത്തെക്കുറിച്ച് ഇന്ത്യൻ സർക്കാർ നിശബ്ദത പാലിക്കുന്നുണ്ടെങ്കിലും റഷ്യൻ വ്യോമസേനയ്ക്കൊപ്പം ഇന്ത്യൻ വ്യോമസേനയും ഈ എയർബേസിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രതിരോധ വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നു ഫാർകോർ എയർബേസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ടതാണ് പാകിസ്ഥാനിൽ നിന്നും തൊള്ളായിരം കിലോമീറ്റർ അകലെയായാണ് ഈ എയർബേസ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ ഈ എയർബേസ് പാകിസ്ഥാൻ തലസ്ഥാനത്തെ ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണ പരിധിയിലെത്തിക്കുന്നു ഒരു സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ഫാർക്കോർ വ്യോമ നിന്നുള്ള ഇന്ത്യൻ പോരാളികൾ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുകയും തലസ്ഥാനമായ ഇസ്ലാമാബാദ് പോലെയുള്ള പ്രധാന സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുകയും യാതൊരു പ്രതിരോധവും ഇല്ലാതെ തിരിച്ചെത്തുകയും ചെയ്യും തജകിസ്ഥാനിലെ ഇന്ത്യൻ താവളങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ചൈനീസ് വ്യോമസേനയെക്കാളും ഒരു മികച്ച മേധാവിത്വം നൽകുന്നു അതായത് തജകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ ആക്രമണം ചൈന ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല എന്ന് കരുതപ്പെടുന്നു രണ്ടാമതായി ഭൂട്ടാൻ പശ്ചിമ ഭൂട്ടാനിലെ ഹാസോങ്ങിലാണ് ഇന്ത്യൻ മിലിറ്ററി ട്രെയിനിംഗ് ടീം സ്ഥിതി ചെയ്യുന്നത് ഭൂട്ടാനിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ പരിശീലന ദൌത്യത്തിന്റെ ഭാഗമാണിത് റോയൽ ഭൂട്ടാൻ ആർമി റോയൽ ബോഡിഗാർഡ് ഓഫ് ഭൂട്ടാൻ എന്നിവയിലെ പരിശീലനത്തിന്റെ ഉത്തരവാദിത്വവും ഈ ട്രെയിനിംഗ് ടീമിന് തന്നെയാണ് ഒരു സൗഹൃദ വിദേശ രാജ്യത്തേക്ക് ഇന്ത്യ അയച്ച ഏറ്റവും പഴയ പരിശീലന ടീം കൂടിയാണിത് ഭൂട്ടാന് പ്രതിരോധ മന്ത്രി ഇല്ലാത്തതിനാൽ ഭൂട്ടാൻ രാജാവിന്റെ അനൗപചാരിക ഉപദേശകനായി ഇമ്രാറ്റ് കമാൻഡന്റ് പ്രവർത്തിച്ചു പോരുന്നു ബാഹ്യഭീഷണികൾ നിന്നും ഭൂട്ടാനെ സംരക്ഷിക്കുന്നതിലും ഇമ്രാറ്റ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഒരു സംഘർഷ സമയത്ത് ചൈനയ്ക്കെതിരെ ഭൂട്ടാനിൽ സൈനികരെ അണിനിരത്താനും ആക്രമണം നടത്താനും ഈ മിലിറ്ററി ടീം വഴി ഇന്ത്യക്ക് കഴിയും ചൈനയുമായി ഒരു യുദ്ധമുണ്ടാകുന്ന സമയം ഈ മിലിറ്ററി ടീം ഇന്ത്യക്ക് നിർണായകമാണെന്ന് കരുതപ്പെടുന്നു മൂന്നാമതായി മഡഗാസ്കർ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഷിപ്പിംഗ് നീക്കങ്ങൾ കണ്ടെത്തുന്നതിനും സമുദ്ര ആശയവിനിമയങ്ങൾ സുഗമമാക്കുന്നതിനുമായി രണ്ടായിരത്തി ഏഴിൽ വടക്കൻ മഡഗാസ്കറിൽ ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ ലിസണിംഗ് പോസ്റ്റ് ആരംഭിച്ചു വടക്കൻ മടഗാസ്കറിലെ ഈ പ്രധാന മോണിറ്ററിംഗ് സ്റ്റേഷൻ റഡാറുകളും സമുദ്ര ആശയവിനിമയം തടയുന്നതിനുള്ള നിരീക്ഷണ ഗിയറുകളും ഉപയോഗിച്ച് പൂർത്തിയാക്കിയിരുന്നു മടഗാസ്കറിന്റെ സമുദ്ര വാണിജ്യ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ നാവികസേനയുടെ തന്ത്രത്തിന്റെ ഭാഗമായി ഇവ ആദ്യം നിശബ്ദമായാണ് പ്രവർത്തനം ആരംഭിച്ചത് അതിനുശേഷം രാജ്യത്തിന്റെ തീരപ്രദേശങ്ങൾ നിരീക്ഷിക്കാൻ മഡഗാസ്കർ നാവികസേന ഇവ സഹായിച്ചു പോരുന്നു വിദേശാക്രമണങ്ങളെ നേരിടാൻ മഡഗാസ്കറിന്റെ സൈന്യം ശക്തമല്ലാത്തത് ഇന്ത്യ മടഗാസ്കറിന്റെ അതിർത്തി സംരക്ഷണ ചുമതലകൾ നിർവഹിക്കുന്നു മടങ്ങാസ്കറുമായുള്ള മികച്ച പ്രതിരോധ ബന്ധം ചൈനയെ എതിർക്കാനുള്ള ഈ മേഖലയിലെ സൈനിക സാന്നിധ്യം മെച്ചപ്പെടുത്തുന്നതിന് ഇന്ത്യയെ സഹായിച്ചു പോരുന്നു നാലാമതായി മൌറീഷ്യസ് വിദേശ നിരീഷ്ണറഡാർ സംവിധാനം വിന്യസിച്ച് നോർത്ത് അകലേഖ ദ്വീപിൽ ഇന്ത്യ ഒരു സൈനിക താവളം വികസിപ്പിച്ചെടുക്കുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് ഇന്ത്യ മൌറീഷ്യസ് സൈനിക സഹകരണത്തിന്റെ ഭാഗമായി മൌറീഷ്യസ് സർക്കാർ ഇന്ത്യൻ സൈന്യത്തിന് ലീസിന് നൽകിയിരുന്നു നിലവിൽ ഈ ദ്വീപ് മൗറീഷ്യസിലെ ഒരു ഇന്ത്യൻ മിലിറ്ററി ബേസായി പ്രവർത്തിച്ചു പോരുന്നു തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വായു ഉപരിതല സമുദ്ര പെട്രോളിംഗ് സുഗമമാക്കുന്നതിനും ഇന്റലിജൻസ് ഔട്ട് പോസ്റ്റായും ഈ ദ്വീപ് ഇന്ത്യയ്ക്ക് ഗുണകരമാകും ദ്വീപിന്റെ നിർമ്മാണ പ്രോജക്റ്റിൽ ഒരു പുതിയ വിമാനത്താവളം തുറമുഖം ലോജിസ്റ്റിക്സ് ആശയവിനിമയ സൗകര്യങ്ങൾ എന്നിവയും ഇന്ത്യ ഇതുവരെ പുറത്തുവിടാത്ത മറ്റ് രഹസ്യ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും അഗലേഖയിലെ മിലിറ്ററി ബേസ് തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യം ഉറപ്പിക്കുകയും ഈ മേഖലയിലെ പവർ പ്രൊജക്ഷൻ ആഗ്രഹങ്ങൾ സുഗമമാക്കുകയും ചെയ്യുമെന്ന് കരുതപ്പെടുന്നു അഞ്ചാമതായി സെഷൽസ് ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പെൺസ് തന്ത്രത്തെ പ്രതിരോധിക്കാനുള്ള ഒരു നാവിക താവളം കെട്ടിപ്പടുക്കുന്നതിനായി ഇന്ത്യൻ സെഷൽസും അസംഷൻ ദ്വീപിലെ സംയുക്ത പദ്ധതിക്കായി ഒരു പ്രതിരോധകരാ ആരോപിട്ടു ഇതിനായി ഇന്ത്യ നൂറ് മില്യൺ ഡോളറിന്റെ ക്രെഡിറ്റും ഡോർണിയർ എയർക്രാഫ്റ്റും സെഷൽസിന് നൽകി അതോടൊപ്പം സെഷൽസിൽ തീരദേശ നിരീക്ഷണ സംവിധാനവും ഇന്ത്യ പരിപാലിച്ചു പോരുന്നു രാഷ്ട്രീയ ദ്രിപ്പുകൾ മൂലം രണ്ടായിരത്തി പതിനെട്ടിൽ നിർമ്മാണ പദ്ധതികൾ മുടങ്ങിയിരുന്നുവെങ്കിലും നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ ദ്വീപ് രാജ്യത്തൊരു സൈനിക താവളം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ചൈന അതിനാൽ ചൈനയെ പ്രതിരോധിക്കാനും സ്ട്രിംഗ് ഓഫ് പെൽസ് പദ്ധതിയെ തകർക്കാനും ഇന്ത്യക്ക് ഈ മേഖലയിലെ സൈനിക താവളം വളരെ അനിവാര്യമാണ് ആറാമതായി ഒമാൻ ഒമാനിലാണ് ഇന്ത്യക്ക് നിലവിൽ ഏറ്റവും കൂടുതൽ സൈനിക താവളങ്ങൾ ഉള്ളത് നിലവിൽ ഇന്ത്യ ഒമാനിൽ മൂന്ന് നേവൽ ബേസുകളും ഒരു എയർ ബേസും പ്രവർത്തിപ്പിക്കുന്നു ഇന്ത്യക്ക് റാസൽഹാദിൽ ഒരു ലിസണിംഗ് പോസ്റ്റും മസ്കറ്റ് നാവിക താവളത്തിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് ബർത്തവകാശവും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശനത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ കരാർ ഒപ്പിട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇപ്പോൾ ഒമാനിലെ ദുഃഖം തുറമുഖത്തെ സൗകര്യങ്ങളും ഉപയോഗിക്കാൻ കഴിയും ഐ എൻ എസ് മുംബൈയുടെ തുറമുഖമായി ദുഃഖം തുറമുഖം മുൻപും സേവനമനുഷ്ഠിച്ചിരുന്നു വിശാലമായ പശ്ചിമേഷ്യയിലേക്കും കിഴക്കൻ ആഫ്രിക്കയിലേക്കുമുള്ള ഇന്ത്യയുടെ പ്രവേശന കേന്ദ്രമായി തുറമുഖം പ്രവർത്തിച്ചു പോരുന്നു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈന വിന്യസിച്ചിരിക്കുന്ന തന്ത്രപരമായ സ്വത്തുക്കൾക്ക് ഇന്ത്യയുടെ ഈ പ്രവേശനം ഭീഷണി ഉയർത്തുന്നു ഇതിനു പുറമെ ഇന്ത്യൻ വ്യോമസേന ഒമാൻ വ്യോമസേനയുമായി ചേർന്ന് സംയുക്ത അഭ്യാസങ്ങൾ നടത്തിപ്പോഴാമതായി ഇറാൻ തെക്കു കിഴക്കൻ ഇറാനിലെ ഒമാൻ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ചാമ്പഹാർ തുറമുഖം രാജ്യത്തെ ഏക സമുദ്ര തുറമുഖമാണ് തുറമുഖത്തിന്റെ പ്രവർത്തനം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുതൽ ഇന്ത്യ ഏറ്റെടുത്തിരുന്നു അറബിക്കടലിന്റെ മക്രാൻ തീരത്തും ഹോർമോസ് കടലിടുക്കിനും അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ചാമ്പഹാർ തുറമുഖം ഇന്ത്യയ്ക്ക് തന്ത്രപ്രധാനമായ പ്രാധാന്യം നൽകുന്നു ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായും ഊർജ സമ്പന്നമായും മധ്യേഷ്യയുമായും ചാമ്പഹാർ തുറമുഖം ബന്ധിപ്പിക്കുന്നു അറേബ്യൻ കടലിലെ ചൈനയുടെ സാന്നിധ്യം നേരിടാൻ ഇന്ത്യ അനുവദിക്കുന്നതിനാൽ വികസിത ചാമ്പഹാർ ചൈനയ്ക്ക് വെല്ലുവിളിയായിരിക്കുമെന്ന് കരുതപ്പെടുന്നു ഗ്വാദർ തുറമുഖത്ത് കപ്പലുകളും വിന്യസിച്ച് ചൈന തങ്ങളുടെ നാവിക ശക്തി വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്ന സാഹചര്യത്തിൽ ഇവ തടയാൻ ചാമ്പഹാർ തുറമുഖത്തിന് നിർണായക പങ്ക് വഹിക്കാൻ കഴിയും എട്ടാമതായി സിംഗപ്പൂർ മലാക്ക കടലിടുക്കിൽ ചൈനീസ് വിപുലീകരണ തന്ത്രത്തെ ചെറുക്കുന്നതിന് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി ഒൻപതിന് സിംഗപ്പൂർ ഇന്ത്യയുമായി ഒരു നാവിക സഹകരണ കരാർ ഒപ്പിട്ടു ചൈനയുടെ വ്യാപാരത്തിന്റെ എഴുപത് ശതമാനവും മലാക്ക കടലിടുക്ക് വഴിയാണ് നടക്കുന്നത് അതിനാൽ ചൈനീസ് വ്യാപാര പാതയിൽ സൈനിക സാന്നിധ്യം സഹായിക്കാൻ ഈ കരാർ ഇന്ത്യയെ സഹായിച്ചു പോരുന്നു കൂടാതെ സിംഗപ്പൂരിലെ ചാങ്കി നേവൽ ബേസ് സിംഗപ്പൂരിലെ ഇന്ത്യൻ നാവിക താവളമായി പ്രവർത്തിക്കുന്നു ചൈനയുടെ സ്ട്രിങ് ഓഫ് പെൽസ് തന്ത്രത്തെ ചെറുക്കാൻ ഇന്ത്യ സൃഷ്ടിക്കുന്ന നെക്ലേസ് ഓഫ് ഡയമണ്ടിന്റെ തന്ത്രപരമായ പോയിന്റാണ് ചാങ്കി നേവൽ ബേസ് കൂടാതെ ചൈനയുടെ തർക്ക മേഖലയായ സൗത്ത് ചൈന കടലിന് തൊട്ടടുത്തായാണ് ഈ നേവൽ ബേസ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ഈ മേഖലയിലെ ഇന്ത്യൻ സാന്നിധ്യം ചൈനയ്ക്ക് വൻ ഭീഷണിയാണ് നിലവിൽ ഉയർത്തിപ്പോരുന്നത് ഒൻപതാമതായി ശ്രീലങ്ക ചൈനീസ് നാവികസേനയെ നിരീക്ഷിക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ ഹമ്പൻ തോട്ടയിൽ ഒരു ശ്രീലങ്കൻ എയർ കൈവശപ്പെടുത്തിയിരുന്നു ഇത് ശ്രീലങ്കയിലെ ഇന്ത്യയുടെ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന ഒരു എയർബേസ് ആയി ഇന്ത്യ മാറ്റിയെടുത്തിരുന്നു ചൈനീസ് ഭീഷണികൾ ഉണ്ടായാൽ ഇന്ത്യക്ക് എയർബേസ് ഉപയോഗപ്പെടുത്താൻ കഴിയും ചൈനയുടെ കടക്കിണിയിൽ വീണ ശ്രീലങ്കയ്ക്കും ഇന്ത്യയുടെ സാന്നിധ്യം ശ്രീലങ്കയിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യം തന്നെയാണ് സാമ്പത്തികപരമായും സൈനികപരമായും ഇന്ത്യ ശ്രീലങ്കയെ വർഷങ്ങളായി സഹായിച്ചു പോരുന്നു ഇന്ത്യയുടെ വിവരങ്ങൾ ചോർത്താൻ ശ്രീലങ്കയിലെത്തിയ ചൈനീസ് ചാരക്കപ്പലിനെ കബളിപ്പിക്കാനും ഇന്ത്യ എയർബേസ് സഹായിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു പത്താമതായി വിയറ്റ്നാം സമീപ വർഷങ്ങളിൽ ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പ്രാദേശിക സുരക്ഷാ പ്രശ്നങ്ങളിലും വ്യാപാരത്തിലും ഗണ്യമായി വളർന്നു വിയറ്റ്നാമിലെ കാംറാൻ ഇന്റർനാഷണൽ പോർട്ട് അന്തർവാഹിനികൾക്കും കൂറ്റൻ വിമാനവാഹിനി കപ്പലുകൾക്കും മറ്റ് നാവിക കപ്പലുകൾക്കും അനുയോജ്യമായ ഇന്തോ പസഫിക് മേഖലയിലെ ഏറ്റവും മികച്ച ആഴത്തിലുള്ള തുറമുഖങ്ങളിലൊന്നായി അറിയപ്പെടുന്നു അതിനാൽ തന്നെ ഈ തുറമുഖത്തിലേക്ക് നിലവിൽ പ്രവേശനം അനുവദിച്ച ഒരേ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു ചൈനയ്ക്കെതിരെ വൻ യുദ്ധ കപ്പലുകൾ അണിനിരത്താൻ കഴിയുന്ന അതീവ ശ്രദ്ധേയമായ ഒരു തുറമുഖമായതിനാൽ കാമ്രാൻ ഇന്ത്യയ്ക്ക് ഒരു തുറപ്പു ചീട്ടായി മാറുന്നു ഇന്ത്യൻ പ്രദേശത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില സൈനിക താവളങ്ങൾ ഇവയെല്ലാമാണ് ഇവയ്ക്ക് പുറമെ നിരവധി സൈനിക താവളങ്ങൾ ഇന്ത്യ രഹസ്യമായി പ്രവർത്തിപ്പിക്കുന്നുവെന്നും പറയപ്പെടുന്നു